ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പഠനം നാം തുടരുകയാണ്. ഇന്നലെ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് തുനിഞ്ഞു, രണ്ട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്താണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ, രണ്ട് എന്താണ് പ്രവചനമെന്ന് പറഞ്ഞാൽ, പിന്നെ മൂന്നാമത്തെ കാര്യം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണ്. കാരണം ഇന്ന് വിഷയത്തിലേക്ക് പുസ്തകത്തിലേക്ക് കയറണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുക. പ്രവചനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ചിന്തയിൽ ഭാവിയെക്കുറിച്ച് മാത്രമാണ് എങ്കിലും വേദപുസ്തകത്തിൽ അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം ഞാൻ വ്യക്തമാക്കിയില്ലെങ്കിൽ വ്യക്തമാക്കുകയാണ്. പ്രവചന പുസ്തകങ്ങളിലും പ്രവാചകന്മാരുടെ ശുശ്രൂഷയിലും ഭാവിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. പക്ഷേ അതല്ല പ്രധാനം അവിടെ. അതില്ലായിക്കില്ല. അവർ വ്യക്തികളെക്കുറിച്ച്, രാജ്യങ്ങളെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുൻതൂക്കം, പ്രധാനമായ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ആലോചന ദൈവജനത്തെ, ദൈവഹിതത്തെ, എന്താണ് ദൈവഹിതം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ആളുകളെ അറിയിക്കുക. അതുകൊണ്ട് ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഫോർ ടെല്ലിങ്. ഫോർ ടെല്ലിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പേ മുൻകൂട്ടി അത് കണ്ട് പറയുന്നതാണ് ഫോർ ടെല്ലിങ്. FORE, ഫോർ ടെല്ലിങ്. ഫോർത്ത് ടെല്ലിങ് എന്ന് ഒരു പദമുണ്ട്. ഫോർത്ത് ടെല്ലിങ് അതായത് ആ കാര്യത്തെക്കുറിച്ച് പറയുന്നത്, അതായത് ഇന്ന് സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഇന്നെ കാരണത്താൽ ഇന്ന് സംഭവിക്കും, അല്ലെങ്കിൽ ഒരു പ്രസംഗം, ഒരു പ്രഖ്യാപനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഭാവി അറിയാനുള്ള വ്യഗ്രത എല്ലാ രാജ്യങ്ങളിലും എല്ലാ കാലങ്ങളിലും ഉണ്ട്, ഇന്നത്തെ പോലെ പണ്ട്. പക്ഷേ ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മൾ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ എന്നെല്ലാം കണ്ടു. അതിനുപയോഗിക്കുന്ന മാധ്യമങ്ങൾ, അതിനെതിരെ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ആരുണ്ടാകരുത്, ആ വിചാരക്കൊരു വലിയ ലിസ്റ്റ് നമ്മൾ ഇന്നലെ വായിച്ചു. ആ വിചാരക്കാരനുണ്ട്. കാരണം അതിൻ്റെ പ്രധാന കാരണം 18-ാം അധ്യായത്തിൽ പറയുന്നത് അവരുടെ പ്രവചനം ശരിയാണെങ്കിൽ തന്നെയും ഒത്തുവന്നാലും അച്ചട്ടായാലും എന്തല്ല, അത് ദൈവത്തിൽ നിന്ന് നമ്മളെ മാറ്റുന്നതാണെങ്കിൽ അത് കള്ളപ്രവാചകനാണ്. അപ്പോൾ കള്ളപ്രവചനം ശരിയോ തെറ്റോ എന്ന് ഭാവിയെക്കുറിച്ച് പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് ശരിയോ തെറ്റോ തിരിച്ചത് അത് ശരിയായോ എന്നുള്ളതല്ല, അത് പ്രാവർത്തികമായോ അല്ലെങ്കിൽ അത് ഫലത്തിൽ വന്നോ എന്നുള്ളതല്ല വിഷയം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള വിഷയം. അത് നമ്മളെ നമ്മുടെ ദൈവത്തിൽ നിന്ന് അകറ്റിയെങ്കിൽ അതെന്താണ്? കള്ളപ്രവചനം. 18-ാം അധ്യായം ആവർത്തന ദിവസം 18-ാം അധ്യായം വായിച്ചു നോക്കണം. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സത്യത്തിൻ്റെ പ്രവാചകന്മാരും ബോഷ്കിൻ്റെ പ്രവാചകന്മാരെയും കുറിച്ച്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ, എനിക്ക് ആത്മീയ വളർച്ചയില്ലാത്ത ഒരു പ്രവചനം കൊണ്ട് എനിക്കൊരു ഉപയോഗമില്ല, അത് ദോഷമേ ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞ വചനത്തിലെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ആവർത്തന ദിവസം 18-ാം അധ്യായം വീണ്ടും വീണ്ടും ആവർത്തി വായിച്ചു നോക്കിയത്. കാരണം ദൈവജനത്തിന് എന്താണ് ചെയ്യേണ്ടത് അറിയേണ്ടതെന്ന് ദൈവം പ്രവചിച്ച് വെച്ചിരിക്കുക. എവിടെ? ആവർത്തനം 27-28 വായിച്ചു നോക്കിയേ. ഇതൊക്കെ പ്രമാണിച്ച് നടന്നാൽ നിനക്കെന്ത് സംഭവിക്കും? നന്മ വരും. ഇത് നടന്നില്ലെങ്കിലും ശിക്ഷയും വരും. ഇത് തന്നെയാ കർത്താവ് പറയുന്നത് ഇവിടെ സുവിശേഷത്തിൽ, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഏത് എന്ത് കൊടുക്കും, എന്ത് ഭക്ഷിക്കും, എന്നതിനെ കുറിച്ചുള്ള ചിന്തകളുണ്ടല്ലോ, ഈ ലൗകിക ചിന്തകൾ, അതെപ്പോൾ കിട്ടും, എത്ര കിട്ടും, ഈ ചിന്തകളൊക്കെ സത്യത്തിൽ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. സങ്കീർത്തനക്കാരൻ അതിങ്ങനെയാ പറയുന്നേ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ എന്തു ചെയ്യും, നിന്നെ പിന്തുടരും. അപ്പോൾ ഈ അതുകൊണ്ടാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇതല്ല വേണ്ടത്. ഇനി ഇത് കിട്ടാനുള്ള ചില മാർഗങ്ങളുണ്ട്. ഈ പ്രവചനം എങ്ങനെയാണ് ഉണ്ടാകുന്നേ? ബാബിലോണിലായാലും അസിറിയയിലായാലും ഈജിപ്തിലായാലും ഒക്കെ നമ്മൾ ബാബിലോണിൻ്റെ കാര്യം എസെക്കിയേൽ പ്രവചനത്തിൽ നിന്ന് കണ്ടു. അവിടെ കുന്തങ്ങൾ കുലുക്കി നോക്കും, പിന്നെ മൃഗങ്ങളുടെ കരലെടുത്ത് നോക്കും. ഇതിലൊക്കെ ലക്ഷണങ്ങൾ നോക്കാൻ പനാ, ലക്ഷണം നോക്കുക. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിൽക്കുന്ന ദൈവദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ തേജസ് കണ്ട, ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചതായ ഏശയ്യാവ്, എസെക്കിയേൽ, ഇങ്ങനെ ഒരുപാട് പേര് വരുമുണ്ട്. അവരിലൂടെ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അത് അന്ന് മാത്രമല്ല, ഇന്നും ദൈവദാസന്മാരിലൂടെ, ദൈവ ആലോചന കേൾക്കുന്നവരിലൂടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രവാചകന്മാരുടെ ജീവിതത്തെയാണ് കണ്ടത്. ഇവർക്ക് സത്യം പറഞ്ഞ ഇവർക്ക് ആർക്കും പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. നമ്മൾ ഓരോ ജീവിതങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ആർക്കും പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനൊന്നും കാണാനില്ല.
പക്ഷേ ഒരൊറ്റ ക്വാളിഫിക്കേഷനാണ് അവരെ പ്രവാചനാക്കുന്നത്, അത് അവർ ദൈവത്തിൻ്റെ തേജസ് കണ്ടു എന്നുള്ളതാണ്. ആ തേജസ് അവരെന്ത് ചെയ്തു? കാണുക മാത്രമല്ല, അവരെ രൂപാന്തരപ്പെടുത്തി. ഇതും ഈ പഴയ നിയമവും പുതിയ നിയമവും രണ്ടായിട്ട് കാണേണ്ട കാര്യമില്ലെന്ന് ഞാൻ പണ്ടേ ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ഹോളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് തന്നെയാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. മഹിമ കാണാത്ത സാക്ഷിക്ക് എങ്ങനെയാ ദൈവത്തിൻ്റെ ദാസനാകാൻ പറ്റുന്നേ, അപ്പോസ്തലനാകാൻ പറ്റുന്നേ? അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി ഒന്നാം അധ്യായത്തിൽ ആദ്യത്തെ കാര്യം, ശിഷ്യന്മാർ ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ? ആത്മഹത്യ ചെയ്ത യൂദാസിന് പകരം ഒരാളെ തിരഞ്ഞെടുക്കണം. പക്ഷെ അവൻ ആരായിരിക്കണം? പുനരുദ്ധാനത്തിന് സാക്ഷിയായിരിക്കണമെന്നാ, വേറൊന്നും വേണ്ട. പുനരുദ്ധാനത്തിന് എന്തായിരിക്കണം? സാക്ഷിയായിരിക്കണം. പുനരുദ്ധാനമാണ് ദൈവശക്തിയുടെ പ്രകടനമാണ്. അത് കണ്ടവൻ മാത്രമേ പന്ത്രണ്ടാമത്തെ അപ്പോസ്തലനായിട്ട് തിരഞ്ഞെടുക്കാവൂ. അപ്പോൾ ആ തേജസ്സിൻ്റെ ആ മഹിമ കണ്ടു കഴിയുമ്പോൾ ഈ പ്രവാചകന്മാരാരാകുന്നു? തികച്ചും വേറെ വ്യക്തികളാകുക. മോശ അവൻ്റെ ഭയത്തെ ഓർക്കം ചെയ്യുന്നു. പിന്നീട് ഒരിക്കലും മോശ പേടിച്ചിട്ടില്ല. യെശയ്യാവ് അതിനുശേഷം ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. യിരെമ്യാവ് മുന്നോട്ട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. യിരെമ്യാവ് പറഞ്ഞു, നീ എന്നെ കളിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ചില നേരത്തൊക്കെ തോന്നിപ്പോ അങ്ങനെ, പക്ഷെ യിരെമ്യാവ് മാറുന്നില്ല. എസക്കിയേല ചുരുള് തിന്നു, അത് ഭയങ്കര കയ്പായിരുന്നേ, എന്നാലും തിന്നു. അത് മധുരമായിരുന്നു, കയ്പായിരുന്നു, രണ്ടു കൊണ്ടായിരുന്നു അതിനെ. പക്ഷേ അത് പക്ഷേ യെശയ്യാവ് പറയാം, ഇതെല്ലാം ഇങ്ങനെ ആ ചുരുള് ആ വചനമൊക്കെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അസ്ഥികളിൽ ഇങ്ങനെ ഇങ്ങനെ കത്തിപ്പടരുക എന്നാണ് പറയുന്നത്. ഹോശയ്ക്ക് ഒന്നും പറയാനേ ഇല്ല. നമ്മൾ ഇന്നലെ കണ്ടതെല്ലാം അവരുടെ ജീവിതം തന്നെ എന്തായി മാറുക? ഒരു വ്യക്തിയും വ്യക്തിയുടെ സന്ദേശവും കൂടെ ഒന്നായി തീരുന്ന ഒരു അനുഭവം അത്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ വചനങ്ങളെ കാണുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് വളരെ ചുരുക്കിയേ പറഞ്ഞുള്ളൂ, സമയം എടുക്കുന്നില്ല. പ്രവചനം, പ്രവചന പുസ്തകങ്ങൾ, ഒരു ധാരണ നമുക്കുണ്ട്, അത് തെറ്റല്ല. അത് പക്ഷേ അത് പ്രയോജനം ചെയ്യില്ല. ഈ വേദപുസ്തകം എടുത്താൽ, ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം സത്യത്തിലെ ഒരു പരിഭാഷയാണ്. ഈ പരിഭാഷ ഉണ്ടാക്കുമ്പോൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇതിനെ അധ്യായങ്ങളായും വാക്യങ്ങളായും വേർതിരിച്ചിട്ടുണ്ട്. ഈ ഓരോ പുസ്തകത്തിനും എന്ത് കൊടുത്തിട്ടുണ്ട്? ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡിങ്സ് ഒന്നും സത്യത്തിൽ എവിടെ ഇല്ലായിരുന്നു? പഴയ കാലത്ത് പഴയ ചുരുളിലില്ലായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ യെശയ്യാ പ്രവചനത്തിൻ്റെ കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് ഒരു രണ്ടാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു ചുരുള് പഠിക്കാൻ, നേരിട്ട് കാണാനും പഠിക്കാനും ഒക്കെ എനിക്ക്, ഞാൻ 4 വർഷം അതിനോട് പണിതതാണ്, 3.5 വർഷം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ശരിയായ ചുരുൾ കണ്ടിട്ടുണ്ട്. കാര്യം കാണുകയല്ല, 3.5 വർഷം അതും കൊണ്ട് ഇരുന്നുകൊണ്ട് എനിക്കൊരു PhD കിട്ടി. അപ്പം അതിൽ ഈ യെശയ്യാ പ്രവചനത്തിൻ്റെ പുസ്തകം ഒന്നും എഴുതിയിട്ടില്ല. അത് സത്യത്തിൽ 1:1 തുടങ്ങുന്നേ. അതിനെന്തില്ല? ഹെഡിങ് ഇല്ല. അതിൽ പാരഗ്രാഫ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ മാനുസ്ക്രിപ്റ്റിൽ. പക്ഷേ മറ്റ് മാനുസ്ക്രിപ്റ്റും പാരഗ്രാഫ് ഡിവിഷനും വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, മലയാള വേഴ്സൽ എഴുതുന്നു, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാനിപ്പോൾ ഒരു കാര്യം പറയും, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ കാണും, പക്ഷേ അത് ക്ലാരിഫൈ ആണ്. ഈ പുസ്തകം സത്യത്തിൽ യെശയ്യാവ് എഴുതിയതല്ല. യെശയ്യാവ് എന്ന് പറഞ്ഞ പ്രവാചകനുണ്ടായിരുന്നു, അയാൾ പ്രവചിച്ചിരുന്നു. പക്ഷെ പിന്നീടുള്ള കാലത്ത് ഒരു എഴുത്തുകാരൻ ഈ യെശയ്യാവിൻ്റെ പ്രവചനത്തെ ഇന്നത്തെ രൂപത്തിൽ നമുക്ക് വേണ്ടി എഴുതിയതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, മർക്കോസിന് സുവിശേഷം യേശു ഏതെങ്കിലും സുവിശേഷം എഴുതിയിട്ടുണ്ടോ? കർത്താവ് ഒരു സുവിശേഷം എഴുതിയിട്ടില്ല. സുവിശേഷകന്മാരാണ് എന്തെഴുതിയത്? സുവിശേഷം എഴുതിയത്. അതുപോലെ യെശയ്യാവ് എഴുതിയിട്ടുണ്ട്, നമുക്ക് അറിയാം, ചില ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. യിരെമ്യാവ് ചുരുളുകൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ആ ചുരുളിൽ ഒരു കത്ത് അയച്ചിട്ടുണ്ട്, ആ കത്ത് അവിടെ കാണാം നമുക്ക്. പക്ഷേ ഇത് ഇന്നത്തെ രീതിയിൽ ക്രോഡീകരിച്ചത് വേറൊരു എഴുത്തുകാരനാണ്. അതുകൊണ്ടാണ് ഇവിടെ എവിടെയും പറയുന്നില്ല യെശയ്യാവ് ഞാൻ യെശയ്യാവ് എന്ന് പറയുന്നില്ല. എവിടെയും മൂന്നാമതൊരാളാണ് ഇതിനെക്കുറിച്ച് പറയുന്നേ, യെശയ്യാവിനെ കുറിച്ച്. യെശയ്യാവ് ഇങ്ങനെ ചെയ്തു, യെശയ്യാവ് ഇങ്ങനെ ചെയ്തു, യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ പറയുന്ന അവസരത്തിൽ അവിടെ നടക്കുന്നത് ഈ എഴുത്തുകാരൻ
ഈ എഴുത്തുകാരനും ദൈവത്താലിൻ്റെ ആത്മാവിനാൽ നിവേശിതനായി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകാനായി ഈ യെശയ്യാവിൻ്റെ പ്രവചനങ്ങളെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുക. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഈ യെശയ്യാവ് എഴുതിയ ചുരുളുകൾ മാത്രം നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ഇത് യെശയ്യാവ് എഴുതിയതാണോ ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയത്തില്ല. യെശയ്യാവ് എഴുതിയത് മാത്രം നമ്മുടെ കൈ വന്നുള്ളെങ്കിൽ കുറേ കടലാസ് കഴിഞ്ഞ ഒരു പെട്ടി കടലാസ് ആയിരിക്കും, അല്ലെ, ഒരു ചുരുളുകളായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ ആ രണ്ടാമത്തെ ഘട്ടമെന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ആത്മാവ് വേറൊരു എഴുത്തുകാരനിലൂടെ ഇതെല്ലാം എന്ത് ചെയ്തിരിക്കുക, ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ യെശയ്യാവ് ചെയ്തത് എന്തായിരുന്നു, അപ്പോൾ അവൻ പറഞ്ഞത് എന്തായിരുന്നു എന്ന് സുവിശേഷം പറയുന്ന പോലെ, സുവിശേഷകന്മാർ മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ മത്തായി ഇവരൊക്കെ പറയുന്ന പോലെ നമുക്ക് എഴുതി തന്ന ഒരു പുസ്തകമാണിത്. ഓക്കെ, ഞാൻ എന്തിനാ ഇത് പറയുന്നേ? ഇത് പറയുന്നതിൻ്റെ അർത്ഥം ഈ ഒരു കീ കിട്ടിയാലേ ഈ യെശയ്യാവ് പറഞ്ഞ ശരിക്കും വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. ആ കീ ഞങ്ങൾക്ക് പോക്കറ്റ് വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഈ ഒരു കീ വേണം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വേണം കാണാൻ. ഇതിന് കൂടെ വേറൊരു കാര്യം കൂടെ, അപ്പം അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ എഴുത്തുകാരനൊരു ഉദ്ദേശമുണ്ട്. ആ എഴുത്തുകാരനെ ദൈവാത്മാവ് എഴുത്തുകാരന് കൊടുത്തൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പം രണ്ട് ലെയറാണ് നടക്കുന്നത്. ഒന്ന്, എട്ടാം നൂറ്റാണ്ടിൽ ഉസ്സിയാവിൻ്റെയും ആഹാസിൻ്റെയും യോഥാമിൻ്റെയും ആഹാസിൻ്റെയും ഹിസ്കിയാവിൻ്റെയും കാലത്ത് ആ ചരിത്ര പശ്ചാത്തലത്തിൽ ദൈവാത്മാവിൽ നിയോഗിതനായ യെശയ്യാവ് ചരിത്ര സാഹചര്യങ്ങളെ എന്ത് ചെയ്യുന്നു, അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അത് പിന്നീടുള്ളൊരു കാലത്ത് ഒരു എഴുത്തുകാരൻ അതേ പരിശുദ്ധാത്മാവിനിൽ എന്ത് ചെയ്യുന്നു, ഇതിനെ നമുക്ക് വ്യാഖ്യാനിച്ചു തരിക. ഇതൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വിശുദ്ധ നാട് കാണാൻ പോയി, ടിക്കറ്റ് എടുത്ത് പോയി, അവിടെ ചെന്നു, അവിടുത്തെ എല്ലാ അവശിഷ്ടങ്ങളൊക്കെ കണ്ടു. പക്ഷേ കാശ് ഒത്തിരി ചിലവാക്കിയതുകൊണ്ടും കാശിനോട് ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ടും അവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ ഒരു 5 ഷേക്കലോ 10 ഷേക്കലോ കൊടുത്താൽ അയാൾ ഇതെല്ലാം പറഞ്ഞു തരും. എന്താ ഇതെന്താ ഈ കല്ലെന്താ ഇത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ കൊടുക്കുകയില്ല, നമ്മൾ ബിസിക്കന്മാരായതുകൊണ്ട് ആ കാശ് സേവ് ചെയ്യാൻ നോക്കും. പക്ഷെ അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ടൊരു ഗുണമുണ്ടാവില്ല. അങ്ങനെ പോയെങ്കിൽ കാരണം ഒന്നും ആരും ചെയ്യുന്നില്ല, പറഞ്ഞു തരുന്നില്ല. ഓക്കെ, ഒരു കല്ലവിടെ ഉണ്ട്, ആ കല്ലെന്താ, ചിലപ്പോൾ അവിടെ കല്ലുകളേ ഉള്ളൂ, പക്ഷെ ആ കല്ലുകൾക്ക് ഒരു വലിയ കഥ പറയാനുണ്ട്. ആ ഓരോ കല്ലിനും ഒരു കഥ പറയാനുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ കല്ല് കണ്ടിട്ട് പോരുക, കല്ലിൻ്റെ കഥ കേൾക്കുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു വ്യാജ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ എന്തുകൊണ്ട് എഴുതപ്പെടാഞ്ഞെന്ന്, റൈറ്റ്? അവർ പറഞ്ഞതും കുറേ ആൾക്കാരൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട്, അതൊക്കെ കുറിച്ചും വെച്ച് കാണാം അവർ പറഞ്ഞ പ്രവചനങ്ങൾ. പക്ഷേ പിന്നീട് മനസ്സിലായി ഇതെല്ലാം വ്യാജമാണെന്ന്. അതുകൊണ്ട് പിന്നീടുള്ള ഇത് പ്രവൃത്തീകരിച്ച് കണ്ടപ്പോൾ ഇതിൽ ദൈവത്തിൻ്റെ ആലോചനയിൽ മനസ്സിലാക്കിയപ്പോൾ ആരും അത് എന്ത് ചെയ്യാൻ ശ്രമിച്ചില്ല, ഇത് ക്രോഡീകരിക്കാൻ ശ്രമിച്ചില്ല, അങ്ങനെ അത് നഷ്ടപ്പെട്ടു പോയേ. മനസ്സിലായോ? അപ്പോൾ പ്രവാചകൻ ഈ പുസ്തകം വായിക്കുന്ന അവസരത്തിൽ നമ്മൾ പ്രവാചകൻ്റെ പ്രവചനം കേൾക്കുന്നു, അതേസമയത്ത് നമ്മൾ ആ പ്രവചനത്തിൻ്റെ എന്തുകൂടെ കേൾക്കുന്നു, ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നോടെ കേൾക്കുക. മനസ്സിലായോ? ഈ രണ്ട് ശബ്ദം നമ്മൾ കേൾക്കണം. ഉദാഹരണത്തിന് 1:1 ആമോസിൻ്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ് യോഥാം ആഹാസ് യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. അത് ആരുടെ വാചകങ്ങളാണ്? എഴുത്തുകാരൻ്റെ. അത് കഴിഞ്ഞിട്ട് ആകാശമേ ചെവി അയക്കുക എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ആരുടെ ശബ്ദമാണ്? 8-ാം നൂറ്റാണ്ടിലെ യെശയ്യാവിൻ്റെ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? യെസ്. അത് കഴിഞ്ഞിട്ട് 2:1 വരുന്ന അവസരത്തിൽ ആമോസിൻ്റെ മകനായ യെശയ്യാവ് യഹൂദിയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച വചനം. പിന്നീട് പറയുന്ന ആരുടെ ശബ്ദമാണ്? യെശയ്യാവിൻ്റെ ശബ്ദമാണ്, യെശയ്യാവിൻ്റെ പ്രവചനമാണ്. പിന്നെ 36-ാം അധ്യായത്തിൽ വരുന്ന അവസരത്തിൽ നമ്മളവിടെ കാണുന്നത് ഹിസ്കിയാവിൻ്റെ രോഗം, മറ്റ് ബാബിലോണിൻ്റെ പ്രയാസങ്ങൾ, ഇതൊക്കെയാണ് കാണുന്നത്. ഇത് നാം വായിച്ചു നോക്കിയാൽ സത്യത്തിൽ 2 രാജാക്കന്മാർ 18, 19, 20 അധ്യായത്തിൽ നിന്നാണ്. മനസ്സിലായോ? ഇതെടുത്തിരിക്കുക. കാരണം എന്താ, ഈ പ്രവചനം ആ സാഹചര്യത്തിൽ യെശയ്യാവ് പ്രവചിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏത് വായിക്കണം? 2 രാജാക്കന്മാർ 18, 19, 20 വായിക്കണം. പക്ഷേ അന്നത്തെ കാലത്ത് ഇതുപോലെ ബൈബിള് കുത്തി കൊടുത്തിട്ടില്ല ആർക്കും, അത് വേറെ പുസ്തകമായിരിക്കും, ആർക്കും കിട്ടിയും കാണത്തില്ല, ആ കോപ്പി വല്ലയിടത്തുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളെടുത്ത് ഇവിടെ വെച്ചിരിക്കുക. എന്തിനു വേണ്ടി? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇതാരാ ചെയ്തത്?
ഗൈഡ് എഡിറ്റർ. അപ്പോൾ ഈ ഈ പലരും ഈ ഗിവപ്പ് ചെയ്യുന്ന വേദവസവും വായിക്കുമ്പോൾ ഈ യെശയ്യാപുരാണ കൊന്ന വെച്ച് എന്തെങ്കിലും ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എൻ്റെ കാര്യം ഈ താക്കോല് അവരുടെ കയ്യിലില്ല, മനസ്സിലായോ? അപ്പം ഇന്ന് ഞാൻ പറയാൻ കൊടുക്കുന്നത്, ഞാൻ ഈ ബൈബിൾ സ്റ്റഡി എടുക്കുന്ന അവസരത്തിൽ ഈ താക്കോലും കേൾക്കണം, ഇതും കേൾക്കണം. വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ മൂന്ന് ശബ്ദങ്ങൾ കേൾക്കണം, തയ്യാറായിരിക്കണം. ഒന്ന്, ആദ്യത്തെ ശബ്ദം എന്ന് വെച്ചാൽ യെശയ്യാവിലൂടെ ദൈവം സംസാരിച്ച വചനങ്ങൾ, അത് ഞാൻ നേരത്തെ കാണിച്ചു. രണ്ട്, ആ സാഹചര്യത്തിൽ ആ ദൈവജനത്തോടുള്ള ആലോചന, ആ പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലം. മൂന്നാമത്, ഈ പ്രവാചന പുസ്തകം എഴുതിയ വ്യക്തി യെശയ്യാവിൻ്റെ പ്രവചനങ്ങളെ മർക്കോസ് കർത്താവിൻ്റെ വാക്കുകളെയും പ്രവൃത്തിയെയും ക്രോഡീകരിച്ചതുപോലെ യോഹന്നാനും ലൂക്കോസും മത്തായി അതുപോലെ ചെയ്തതുപോലെ എന്തു ചെയ്യണം, ചെയ്തിരിക്കുക. സീ ഫോർ എക്സാമ്പിൾ, നമ്മൾ വായിക്കുക, മത്താൻ്റെ സുവിശേഷം വായിക്കുക, അവൻ കഴുതപ്പുറത്ത് വരുന്നു. പക്ഷെ അവിടെ മത്തായി പറയുക ഇത് സെക്കരിയാവിലുള്ള പ്രവചനത്തിന് നിവൃത്തിയാണെന്ന്. അതാരാ പറയുന്നേ? മത്തായി പറയുന്ന അല്ലേ? അപ്പം അതുപോലെ വേണം നമ്മൾ എങ്ങനെ ഇതിനെ വായിക്കാനെന്ന് ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം. അവർ തന്നെ, അപ്പോൾ ഈ വേദ ഈ യെശയ്യാ പ്രവചനത്തിൽ തന്നെ എന്തുണ്ട്? യെശയ്യാ പ്രവചനത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് സൈറ്റിൽ പോകുമ്പോൾ ടൂറിസ്റ്റിൻ്റെ ഗൈഡ് നമുക്ക് തരുന്ന അറിവ് പോലെ തന്നെയുണ്ട് അത്. അപ്പം ആ രണ്ട് ശബ്ദങ്ങളും കേൾക്കണം. പിന്നെ കേൾക്കേണ്ട പ്രധാന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ദൈവത്തിൻ്റെ ആലോചന ആയതുകൊണ്ട് ഇത് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. എവിടം കൊണ്ട് അവസാനിക്കുന്നില്ല? എട്ടാം നൂറ്റാണ്ടിൽ അവസാനിക്കുന്നില്ല. ഇതിലെ പല പ്രവചന വാക്യങ്ങൾക്കും ആ സാഹചര്യത്തിലുപരിയായ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ഫുൾഫിൽമെൻ്റിന് എന്നാ ഒരു മലയാളം പറയണ്ടേ? പൂർത്തീകരണം. അപ്പോൾ യെശയ്യാവ് പറയുന്നു, യെശയ്യാവിനോട് ഹിസ്കിയ രാജനോട് പറയാണ്, ഈ ബാബിലോൺ വന്ന് ഇതെല്ലാം എന്തു ചെയ്യും, നീ കാണിച്ചതെല്ലാം കൊണ്ടുപോകും. പക്ഷെ അത് സംഭവിക്കുകയും ചെയ്തു. എന്ത് സംഭവിച്ചു? 597 BC എന്ന് സംഭവിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ യെശയ്യാ പ്രവചനം അവിടം കൊണ്ട് തീർന്നില്ല, അവിടം കൊണ്ട് തീർന്നു അത്. പക്ഷേ എല്ലാ പ്രവചനങ്ങളും അവിടം കൊണ്ട് തീരുന്നില്ല. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ ഒരു സഫറിങ് സർവൻറ്റിനെ കുറിച്ചാണ്. യഹോവയുടെ ദാസൻ, കഷ്ടതയും പീഡനവും അനുഭവിച്ച യഹോവയുടെ ദാസനെ കുറിച്ചാണ്. അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? കഷ്ടം അനുഭവിച്ചു. ഇതിന് രണ്ട് വശമുണ്ട്. സത്യത്തിൽ പ്രവാസകാലത്ത് ഇത് വായിക്കുന്ന ഒരു വ്യക്തി, പഴയ നിയമത്തിലെ വിശ്വാസി, അവന് അന്ന് ഇത് അവരുടെ ഇടയിൽ നടന്ന ഒരു ഒരാളെക്കുറിച്ചായിരിക്കാം ഇത്. ദൈവത്തിന് വേണ്ടി നിന്ന ഒരു മനുഷ്യനെ പീഡിപ്പിച്ച് കൊന്നതിൻ്റെ കുനെക്കുറിച്ചായിരിക്കാം ഇത്. പക്ഷേ അത് അന്ന് ആ വാക്യം വായിച്ചതെല്ലാം പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. 53-ാം അധ്യായം മുഴുവൻ കഴിഞ്ഞു പോയൊരു കാര്യമായിട്ടാണ് പറയുന്നത്. ആര് കണ്ടു അല്ലേ എന്നൊക്കെ പറയുന്നത്. അവൻ നമുക്ക് വേണ്ടി, നമ്മുടെ ഹി ബോർ അവർ സിൻസ് അല്ലേ, എൻ്റെ ഹിസ് ഇനിക്വിറ്റി വാസ് അപ്പോൺ ഹീം, എല്ലാം കഴിഞ്ഞു പോയിട്ടാണ് പറയുന്നത്. ശരി, പക്ഷേ അങ്ങനെ ഒരാളവിടെ ഉണ്ടായിരുന്നിരിക്കാം, മരിച്ചിരിക്കാം. പക്ഷേ അതുകൊണ്ട് ആ പ്രവചനത്തിൻ്റെ ശക്തി ചോർന്നു പോകുന്നില്ല. അതിന് പിന്നെയും അതിൻ്റെ ശക്തി മുഴുവൻ എഴുതിയിട്ടില്ല. പ്രവചന ശക്തി തീരുന്നില്ല. എവിടെ തീരത്തുള്ളൂ? കാൽവരി ക്രൂസിലേ തീരുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ രണ്ട് തരം അപ്രോച്ചുണ്ട്. ചിലർ പറയും യെശയ്യാവ് 8-ാം നൂറ്റാണ്ടിൽ പ്രവചിച്ചു, 8-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ 8-ാം നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ ഇത് പ്രവചിച്ചതിലൂടെ തീർന്നു. ഇല്ല, അതിന് അതിലുപരിയായ ഒരർത്ഥമുണ്ട്. പലതും അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നുമുണ്ട് ഇപ്പോഴും. മനസ്സിലായോ? ഇപ്പോഴും ആ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ പ്രവചന പുസ്തകങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ ചിലർക്കൊരു പ്രശ്നമുണ്ട്. ചിലർ വ്യാഖ്യാനിക്കുന്നത് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ മുഴുവൻ മറന്നിട്ട് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ കാണും. അത് പകുതി പ്രയോജനം ചെയ്യത്തുള്ളൂ. പക്ഷെ അതേസമയത്ത് അതിൻ്റേതായ പശ്ചാത്തലത്തിൽ കാണുകയും അതേസമയം ഇനി ഇതിനെന്തുണ്ട്, പൂർത്തീകരണം ഉണ്ട് എന്നുള്ളതാണ് ശരിയായ വ്യാഖ്യാന രീതി. ഒന്നിന് പകരം മറ്റൊന്ന് എടുക്കുന്നതല്ല. അത് ഒരു 10 mg കഴിക്കാൻ മെഡിസിൻ കഴിക്കാൻ പറയുമ്പോൾ 5 mg കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഗുണം ചെയ്യത്തില്ല എന്നുള്ള കാര്യമുള്ളൂ. അപ്പോൾ അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രവചനത്തെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്, മൂന്ന് ലോകങ്ങൾ അവിടെ. ഇനി ഞാൻ ഇതോടുകൂടെ ഇതിലോട്ട് കയറാൻ പോവാം. പ്രവചന യെശയ്യാവിൻ്റെ പ്രവചനം.
യെശയ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്നോടിത് പറഞ്ഞപ്പോഴേ 12 മാസം എറണാകുളം കൊച്ചി വരിക, ക്ലാസ് എടുക്കുക, 66 പുസ്തകം തീർക്കുക എന്നുള്ളതായിരുന്നു പ്ലാന്. ഞാനന്നേരം ജോജോട് പറഞ്ഞു അത് നടക്കുന്ന പരിപാടിയല്ല, കാരണം അത് വായിക്കാൻ 66 ചാപ്റ്റർ വായിക്കാൻ 12 മാസം മതിയായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ റിയലിസ്റ്റിക് എന്ന് പറയുന്നത് 1 മുതൽ 12 വരെ എടുക്കുക തൽക്കാലം. അതൊക്കെ ദഹിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ദേവദാസൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ 1 മുതൽ 12 വരെ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്കറിഞ്ഞുകൂടാ എത്രത്തോളം പോകാൻ പറ്റുമെന്ന്. പക്ഷേ എൻ്റെ ഇന്നത്തെ എൻ്റെ ആശ, പ്രത്യാശ, ഹോപ്പ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ചാപ്റ്റർ തീർക്കണമെന്നാണ്. ഓക്കെ, നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിരിക്കണം. ഓക്കെ, 1 അധ്യായം ഈ 1 മുതൽ 12 വരെ എനിക്കൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോട്ടെ. 1 മുതൽ 12 വരെ ഉള്ളത് 13 മുതൽ 19 വരെയുള്ള വാക്യ ഭാഗങ്ങളും രണ്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 9 മുതൽ 12 വരെ എടുക്കാമെന്ന് പറഞ്ഞത്. ഇത് ഈ 12 അധ്യായങ്ങളിൽ 2 പ്രധാന തീംസാണ് നമ്മൾ കാണുന്നത്. 2. ഒന്ന്, ദൈവത്തിൻ്റെ ന്യായവിധി. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായവിധി. 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ, അദ്ദേഹത്തിൻ്റെ ജനത്തോടുള്ള കൃപ. അതുകൊണ്ടാണ് 12-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ്. അത് അങ്ങനെ അവസാനിപ്പിക്കുന്നത് അറിയാമോ? 12:6 സിയോൻ നിവാസികളെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കാൽ ഘോഷിച്ചുല്ലസിപ്പിൻ. പക്ഷെ 1-ാം അധ്യായം തുടങ്ങുന്നത് നിങ്ങൾ ഹോ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിങ്ങൾക്കെതിരെ തിരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾക്കെതിരെ കോപിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയിലേക്കുള്ള ഒരു സ്ലോ മൂവ്മെൻ്റ് വളരെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 12 വരെയുള്ള അധ്യായങ്ങൾ ഞാൻ ആദ്യമായിട്ട് എടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ എന്ന് പറഞ്ഞാൽ തന്നെയും ഈ അധ്യായങ്ങളിലെല്ലാം തന്നെ ദൈവ ക്രോധവും ദൈവ കൃപയും മാറി മാറി വരും നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് ഒരു മൺസൂൺ കാലത്ത് കറുത്ത മേഘങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയിൽ നിന്നെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യൻ പ്രകാശിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറയും ഈ ചിലപ്പോൾ നല്ല വെയിലത്ത് മഴ പെയ്യും, നല്ല വെയിലത്ത്. അന്ന് ഞങ്ങൾ കുട്ടികൾ പറയും കുറുക്കൻ്റെ കല്യാണമാണെന്ന്. അങ്ങനെ കാരണം അത് അസംഭവ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ ഈ പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ ആ ഫ്രസ്ട്രേഷൻ, കോപം, ക്രോധം, നിരാശ എല്ലാം കാണാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കാണാം ദൈവം അവരെ വിളിക്കുക, വരുവിൻ, നിങ്ങളുടെ പാപങ്ങൾ എത്ര കഠിനമായാലും കടും ചുവപ്പായാലും. അപ്പോൾ ഇതിനെ മാറ്റിവെക്കാൻ പറ്റത്തില്ല, ഇത്ര അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ, അപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഈ പ്രവാചകൻ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന അവസരത്തിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി പറഞ്ഞേ പറ്റൂ. പക്ഷെ അത് പറയുന്ന അവസരത്തിൽ ഈ ന്യായം വിധിക്കുന്ന ദൈവം തന്നെയാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? തനിക്കിലേക്ക് തിരികെ വിളിക്കുന്നത് എന്നുള്ള സത്യമുണ്ട്. അപ്പം അതെല്ലാം കൂടെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കിടന്ന് കുഴയുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് വേർതിരിച്ച് കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, പ്രവാചക പുസ്തകങ്ങൾ എഴുതിയ അവസരത്തിൽ അവർക്ക് ഈ പ്രവചന പുസ്തകങ്ങൾക്കൊരു പ്രത്യേക സ്കീമുണ്ട്. അല്ല, ഈ യെശയ്യാ പ്രവചനത്തിന് ഒരു ക്രമമായിട്ടല്ല പറയുന്നേ, ചരിത്രത്തിൻ്റെ ക്രമത്തിലല്ല. ആദ്യം നടന്നത് യെശയ്യാവിനെ ദൈവം വിളിക്കുകയായിരുന്നു. അത് എവിടെയാ കാണുന്നേ? 6-ാം അധ്യായത്തിൽ. ചില ദേവദാസന്മാർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, 1 മുതൽ 5 വരെ നിങ്ങൾ ചിലപ്പോൾ പ്രസംഗിച്ച് കാണാം, ഞാൻ കുറ്റമൊന്നും പറയല്ല. 1 മുതൽ 5 വരെയുള്ളതായ അധ്യായങ്ങൾ അത്രയും പ്രവചിച്ച ശേഷമാണ് യെശയ്യാവിനൊരു മാനസാന്തരം ഉണ്ടായതെന്ന്. അത് ശരിയല്ല, അങ്ങനെയല്ല. അത് യെശയ്യാവ് പ്രവചിച്ച് തുടങ്ങുന്നത് 6-ാം അധ്യായത്തിൽ ആ വിളിയോടുകൂടിയേ പ്രവചിച്ചു. അത് ഉസ്സിയാവ് രാജാവ് മരിച്ച ആണ്ടെന്ന് അവിടെ പറയുന്നില്ലേ? അവിടെ പറയുന്നില്ലേ ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ? 1-ാം അധ്യായം 1-ാം വാക്യം എന്താ വായിക്കുന്നേ? ആമോസിൻ്റെ മകനായ യെശയ്യാവ് എവിടെ തുടങ്ങി? ഉസ്സിയാവിൻ്റെ കാലത്ത് തുടങ്ങി. അപ്പോൾ 6-ാം അധ്യായം എവിടത്തെ അവൻ്റെ പശ്ചാത്തലം എവിടെയാ? ആ അപ്പോൾ അത് ആ 6-ാം അധ്യായത്തിലെ അനുഭവം എവിടെയാ വെക്കേണ്ടത്, വരേണ്ടത്? ചരിത്രപരമായി ക്രോണോളജിക്കലി എവിടെ വരേണ്ടത്? അവൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലാണ് അത്.
അല്ലേ? പക്ഷേ എന്തോ കാരണത്താൽ, എന്തോ കാരണത്താൽ, അത് ഒന്ന് മുതൽ അഞ്ച് വരെ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം, എന്തോ കാരണത്താൽ ഈ പുസ്തകം അല്ലെങ്കിൽ യെശയ്യാ പ്രവചനം എഴുതിയ വ്യക്തി എന്ത് ചെയ്തിരിക്കുക, ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ഈ കോളിന് മുമ്പേ കൊടുന്നു വെച്ചിരിക്കുക. മനസ്സിലായോ? അതിന് പ്രത്യേക കാരണമുണ്ട്, അത് നമുക്ക് എന്താന്ന് പിന്നീട് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം കഴിഞ്ഞാൽ ഈ നടക്കുന്നത് സത്യത്തിൽ ഈ അധ്യായത്തിലെ, ഒന്നാം അധ്യായത്തിലെ പ്രവചനങ്ങൾ മൂന്ന് ഭാഗമായിട്ട് അതിനെ തിരിക്കാം. ഈ പ്രവചനങ്ങളെല്ലാം സത്യത്തിൽ നടക്കുന്നത് യെശയ്യാവിൻ്റെ ശുശ്രൂഷയുടെ ജീവിതത്തിൻ്റെയും ഏകദേശം അവസാനത്തിൽ, അതായത് 701 ശേഷമാണ് യെശയ്യാവ് ഇത് പറഞ്ഞിരിക്കാൻ സാധ്യത. ഏത് അധ്യായം? 1:2-31 വരെയുള്ള വാക്യങ്ങൾ എന്ത് പറഞ്ഞത്? ഏത് പശ്ചാത്തലത്തിലാണ്? അവൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് ഏകദേശം 701 സംഭവിച്ച കാര്യത്തെക്കുറിച്ച്. ഞാൻ ഈ അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞേ പറ്റുള്ളൂ. 1, ആരായിരുന്നു യെശയ്യാവ്? യെശയ്യാവിനെ കുറിച്ച് നമുക്ക് കാര്യമായ വിവരങ്ങളൊന്നും ഈ പുസ്തകം നൽകുന്നില്ല. ആമോസിൻ്റെ മകനായ യെശയ്യാവെന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഈ ആമോസ് പ്രവാചകനായ ആമോസ് അല്ലെന്ന് മനസ്സിലാക്കണം. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ അധ്യായം വായിച്ചേ, സൺ ഓഫ് ആമോസ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, AMOZ. ആ ആമോസും AMOS ആമോസ് ഡിഫറൻ്റാണ്. AMOS എന്ന് പറയുന്ന ആമോസാണ് ആമോസ് പ്രവാചകൻ. മലയാളത്തിലെ Z എഴുതാൻ ഒരു സംവിധാനമില്ല. അതുകൊണ്ടാണ് ഞാൻ സങ്കീർത്തന പുസ്തകത്തിൽ ഈ ഹീബ്രു പദങ്ങൾ എഴുതാഞ്ഞത്. അത് ശരിയായ വിധത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആമോസ് സൈൻ എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിക്കുന്നത്, ഇവിടെ സാമേക്ക് എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിക്കുന്നത് ആരുടെ പേരിലെ? മറ്റേ പ്രവാചകൻ്റെ. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമേ, ഇത് നമ്മുടെ ആമോസിൻ്റെ മോനാണെന്ന്. ഒന്നുമല്ല അത്. പക്ഷെ അങ്ങനെ പറയുന്നത് തെറ്റില്ല. മലയാള പദവസം വായിക്കുമ്പോൾ അങ്ങനെ തോന്നി പോകുന്നത് തെറ്റില്ല. ഈ ആമോസ് യെശയ്യാവിൻ്റെ അപ്പനായ ആമോസ് ആരായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അന്ന് കാലത്ത്, ഇത് എഴുതിയ കാലത്ത് വായിക്കുന്നവർക്ക് അറിയായിരുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ പറഞ്ഞേനെ അയാളെക്കുറിച്ച് കുറച്ചുകൂടി വിവരം നമുക്ക് തന്നേനെ. അന്ന് കാലത്തെ ആളുകൾക്ക് അറിയായിരുന്നു ഈ ആമോസ് ആരാണെന്ന്. ഈ ആമോസിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ലെങ്കിലും ചരിത്രം, യഹൂദ പാരമ്പര്യം പറയുന്നത് ഈ ആമോസ് അമസ്യാവ് എന്ന് പറയുന്ന രാജാവിൻ്റെ സഹോദരനായിരുന്നെന്നാണ്. ബ്രദർ, സഹോദരനായിരുന്നു ഈ ആമോസ് എന്നാണ് വിശ്വാസം. എന്ന് വെച്ചാൽ യെശയ്യാവ്, ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു രാജകുമാരനായിരിക്കണം, രാജകുടുംബത്തിലെ അംഗമായിരിക്കണം. ഇനി ബന്ധം എന്തായാലും യെശയ്യാവിനും രാജകുടുംബമായിട്ടുള്ള ബന്ധം എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, മറ്റ് പ്രവാചകന്മാർക്കില്ലാത്ത ഒരു പദവി ആർക്കുണ്ടായിരുന്നു? യെശയ്യാവിന്. എന്താണെന്നറിയാമോ? കൊട്ടാരത്തിലെ രാജാവിനോടുള്ള ആക്സസ് ആർക്കുണ്ടായിരുന്നു? യെശയ്യാവിനുണ്ടായിരുന്നു. 38 അധ്യായത്തിൽ അതുപോലെ ഹിസ്കിയാവിനെ രോഗം ബാധിച്ചപ്പോൾ ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവന് നെബുക്കദ്നേസറിൻ്റെ ശത്രുശല്യം ഉണ്ടായപ്പോൾ പ്രാർത്ഥിക്കാൻ ഹിസ്കിയാവൻ ആരോടാ പറയുന്നേ? യെശയ്യാവിനോട്. രോഗം വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുന്നേ യെശയ്യാവിനോട്. പിന്നെ ഈജിപ്തിലെ സ്ഥാനാധിപതികൾ വന്നപ്പോൾ അവർ ഈ മീറ്റിംഗ് കൂടുന്നു, പാർട്ടി നടത്തുന്നൊക്കെ ആരാ കണ്ടത്? നമ്മൾ പഠിച്ചു വരുമ്പോൾ അറിയാം, 33, 33, 33 അധ്യായങ്ങളൊക്കെ അവിടെ ആരാ കാണുന്നത്? യെശയ്യാവ്. അപ്പം അതിൻ്റെ അർത്ഥം യെശയ്യാവ് സത്യത്തിൽ കൊട്ടാരത്തിലാളായിരുന്നു എന്നുള്ളതിന് ഈ പാരമ്പര്യം മാത്രമല്ല, വേറെ തെളിവുകളുണ്ട്. റൈറ്റ്? അപ്പോൾ യെശയ്യാവ് സത്യത്തിൽ യെരുശലേം കൊട്ടാരത്തിൽ, രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ, രാജാക്കന്മാരുടെ കൊട്ടാരം ഒരു ഉറിയല്ലല്ലോ, അവിടെ അവരുടെ പല ഓഫീസുകളും അവരുടെ വീടുകളും, ആ പട്ടണത്തിനുള്ളിൽ രാജാവിൻ്റെ രാജകുമാരനായി കഴിഞ്ഞിരുന്നൊരു വ്യക്തിയായിരുന്നു. ദേവാലയത്തിലേക്ക് പോകാൻ പറ്റിയത് അങ്ങനെയല്ലേ? സാധാരണക്കാർക്കെല്ലാം ദേവാലയത്തിൽ പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അവന് ദർശനം ഉണ്ടാകുന്ന എവിടെയാ? യെരുശലേം ദേവാലയത്തിൽ വെച്ചാ. പക്ഷേ ദർശനം ഉണ്ടായതാണ് വേറെ കാര്യം. രാജകുമാരനായ, രാജ അല്ലെങ്കിൽ ഒരു പ്രഭുവായ യെശയ്യാവ് ദേവാലയത്തിൽ ചെന്നപ്പോൾ കണ്ടത് ആരെയാണ്?
ഇസ്രായേലിന്റെ രാജാവിനെ കണ്ടേ. പക്ഷെ സാക്ഷാൽ രാജാവ് എവിടെ ഇരിക്കുക? അത് അവൻ്റെ ആരാ? വല്യപ്പനോ അമ്മാച്ചനോ കസിനോ ഒക്കെ അവിടെ ഇരിക്കുന്നേ, സെക്കൻഡ് കസിനോ ഒക്കെ ആയിരിക്കാം, ഏത് കസിനാവട്ടെ. പക്ഷെ അതാണ് യെശയ്യാവിനുണ്ടായ മാറ്റം. യെശയ്യാവ് സത്യത്തിൽ യെശയ്യാവിൻ്റെ ആലോചന വളരെ വ്യക്തമായ ദേശം കേൾക്കുകയാണ്. കാരണം യെശയ്യാവ് സംസാരിക്കുന്ന ആരോടാണ്? അവിടുത്തെ സ്ഥാനാപതികളോട്, രാജാവിൻ്റെ ഉപദേശകന്മാരോട്, രാജാവിനോട്. രാജാവിൻ്റെ ദർബാർ ഹോളി വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ദർബാർ ഹോളി വിട്, രാജാവിൻ്റെ കിടപ്പുമുറിയിൽ വരെ ആക്സസ് ഉള്ള ഒരു മനുഷ്യനെ അദ്ദേഹം ഉപയോഗിച്ചെന്ന് ഓർക്കണം. ഹിസ്കിയാവ് രോഗം വന്നപ്പോൾ അങ്ങോട്ട് ചെല്ലുക അല്ലേ. അപ്പോൾ അതേസമയത്ത് ആമോസ് ഒരു പക്ഷേ രാട്ടിടയനായിരിക്കാം, യിരെമ്യാവ് ഒരു പുരോഹിതനായിരിക്കാം, വേറെ കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഈ പുസ്തകത്തിൻ്റെ ഈ പ്രവാസ്യ പ്രവാചകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഉപയോഗിച്ച ഈ മനുഷ്യനെ ദൈവം തകർത്തത് ആരെയാണ്? ഇവിടെ തൻ്റെ ആ ശുദ്ധി അല്ലെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ദർശനത്താൽ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയത്തക്ക പോലെ ദൈവം തകർത്തത് ആരെയാണ്? ഒരു പക്ഷെ അടുത്ത രാജാവാകേണ്ട അവനെ ദൈവം പിടിച്ചത്. പ്രൈസ് ഗോഡ്. മോശയെ പിടിച്ച പോലെ ഒരു പിടുത്തമായത്. മോശ എന്ന് പറഞ്ഞ പദമുണ്ടല്ലോ, മോസസ്. സത്യത്തിൽ ആ പദം വെള്ളത്തിന് വലിച്ചെടുത്തവെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നേ. അത് ശരിയാ. പക്ഷേ ഇതേ പേരാണ് സത്യത്തിൽ ഫറോ രാജാക്കന്മാർക്ക്. തുത് മോസിസ് 1, 2, 3 ഫറോ, അവരുടെ പേരെന്തായിരുന്നു? തുത് മോസിസ്. പക്ഷെ ആ തുത്ത് കളഞ്ഞു. അപ്പോൾ മോസസിൻ്റെ ശരിയായ പേര്, അവൻ്റെ വളർത്തമിട്ട പേര് മോശ എന്നായിരിക്കണം. മോസസ്, തുത് മോസസ്. മനസ്സിലായോ? ആ ഫറോ ആകേണ്ട അവനെയാണ് ഇടയനാക്കി മുൾപ്പടർപ്പിൽ കൊണ്ടുവന്ന് ദൈവം പിടിക്കുക. എന്തിനാണ് ദൈവം പിടിക്കുന്നേ? ഫറവോയെ, അതെ ശരിയാ, ജനത്തെ പിടിവിക്കാനാ. പക്ഷെ ഫറവോയെ പോയി വെല്ലുവിളിച്ചിട്ട് വേണം. ഫറവോയെ തോപ്പിക്കണം ദൈവശക്തിയാൽ അല്ലേ. ആ അത്ഭുതങ്ങൾക്കാണ് തോപ്പിക്കണം. അതിനു വേണ്ടി ഒരു തുത് മോസസിനെ വീണ്ടും അങ്ങോട്ട് അയക്കുക. എവിടേക്ക്? ഫറവോൻ്റെ കൊട്ടാരത്തിൽ. ഇതാ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം. ഓരോ സംഭവങ്ങൾ നോക്കണം. ആ ദൈവത്തിൻ്റെ മിസ്റ്ററി കാണണമെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കണേ. ദൈവത്തിൻ്റെ ആ മിസ്റ്റീരിയസ് ആക്ട് നമുക്കറിയത്തില്ല. എന്തോ എങ്ങനെ സംഭവിച്ചത്? ദൈവം ഓരോരുത്തരും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ രഹസ്യം നമുക്കറിയത്തില്ല. ഞാൻ എന്തിനാ പട്ടാളത്തിൽ പോയേ എന്ന് ഒരാൾ ചോദിക്കുക. ഒരു ദൈവത്തിൻ്റെ ഉദ്ദേശം കാണും പട്ടാളത്തിൽ പോയെന്ന്. അത് മനസ്സിലാക്കണം. ഞാൻ എന്തിനാ ചുമട്ട് തൊഴിലാളി ആയത്? ഒരു പക്ഷെ ദൈവം അവിടെ ആയിരിക്കും നമ്മുടെ വിളി രൂപപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ പർപ്പസാണ് അതിൻ്റെ പുറകിൽ. ആ പർപ്പസ് പലർക്കും കാണാൻ കഴിയുന്നില്ല. ഫറവോൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞൊരു വ്യക്തിയെ മരുഭൂമിയിൽ കൊടുന്ന് എന്താക്കണം? ഇടയനാക്കണം 40 കൊല്ലം. എന്നിട്ട് വിടുകയാണ് എവിടേക്ക്? ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വിടുകയാണ്. എന്നിട്ട് അവിടുന്ന് പിന്നെ 40 കൊല്ലം ഇവിടെ പിന്നെ എന്ത് ചെയ്യുക? ആടിനെ വിട്ട് ആളുകളെ മേയിക്കാൻ തുടങ്ങി 40 കൊല്ലം. ഓക്കെ, 120 വർഷം നീണ്ട ഇവിടെ 40 വർഷം നീണ്ട ഒരു ശുശ്രൂഷ. ഒരു രാജകുമാരനെ, ഒരു പക്ഷേ അടുത്ത കിരീട അവകാശിയെ ദൈവം വിളിക്കുക. അതൊന്നുമല്ല ഇവിടെ വേണ്ടത്. ഈ കിരീടമല്ല ഞാൻ നിന്നെ തലയ്ക്ക് വെക്കാൻ പോകുന്നത്. കാരണം കിരീടം അവരുടെ തലയില്ല, അതിൽ ഇരിക്കുന്നത് വേറൊരു കിരീടമുണ്ട്, അത് എൻ്റെ തലയിലാണ്. എനിക്ക് ചിലത് ഈ ദേശത്തോട് പറയാനുണ്ട്. അതിനെനിക്ക് നിൻ്റെ ജീവിതം വേണം, നിൻ്റെ മക്കളെ വേണം, നിൻ്റെ ഭാര്യയെ വേണം. ഭാര്യയുടെ പേര് പോലും പറയുന്നില്ല, പക്ഷെ മക്കൾക്കെല്ലാം സിംബോളിക് നെയിം കൊടുക്കുക. യെശയ്യാവിൻ്റെ കാലഘട്ടം നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അറിയാം. രണ്ട് പ്രധാന വിഷയങ്ങളാണ്, മൂന്ന് പ്രധാന വിഷയങ്ങൾ. ഒന്ന്, 740 ആയപ്പോൾ ഉസ്സിയാ രാജാവ് മരിച്ചു. അതിനു മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പേ ഉസ്സിയാ രാജാവ് സ്ഥാനത്യാഗം ചെയ്തിരുന്നു. നമുക്കറിയാം കഥ. ഉസ്സിയാവ് എന്ത് ചെയ്തു? ധൂപം കാട്ടുവാൻ ദേവാലയത്തിലേക്ക് കയറി ചെന്നു. അവർ തടഞ്ഞു, കേട്ടില്ല. നെറ്റിയിൽ കുഷ്ഠം കണ്ടു, അവർ തള്ളിപ്പുറത്താക്കി. അതിനുശേഷം യോഥാം അവന് പകരം വാണു, കോ റീജൻറ്റ് നാട്. പക്ഷേ ഉസ്സിയ വന്ന് രാജാവായിരുന്നു. പക്ഷേ പൊതുസ്ഥലത്ത് വരാൻ പറ്റാത്തതുകൊണ്ട് മകൻ ആരായിരുന്നു? തൻ്റെ കൂടെ റീജൻ്റായിട്ട് രാജ്യം ഭരിച്ചു. പക്ഷേ ആ കാലങ്ങൾ വളരെ വളരെ ഉസ്സിയാവിനെ കുറിച്ച് വായിച്ചു വരുന്ന അവസരത്തിൽ ഉസ്സിയാവിനെ കുറിച്ച് രാജാക്കന്മാരിൽ ഉസ്സിയാവെന്നും ദിനവൃത്താന്തങ്ങളിൽ അസ്രിയ എന്നാണ് വിളിക്കുന്നത്. അസരിയ, അത് ചിന്തിക്കണം, ഒരേ പേര് ആൾ തന്നെയാണ്. പ്രതാപത്തിൻ്റെ കാലമായിരുന്നു. 740 ആയപ്പോൾ ഉസ്സിയാവ് മരിച്ചു. ആ മരിച്ച വർഷം, ഒന്നുകിൽ മരണത്തിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ചില മാസങ്ങളിലോ, യെശയ്യാവിന് ദൈവം കർത്താവിൻ്റെ വേലയ്ക്ക് വിളിച്ചു. കർത്താവിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ ദൂത് വഹിക്കാൻ വാഹിയായിട്ട് ദൈവം വിളിക്കുക. അതാണ് 6-ാം അധ്യായത്തിൽ കാണുന്നത്.
അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ 735 ആയപ്പോൾ യോഥാമിൻ്റെ മകനായ ആഹാസ് നാടുവാഴുന്ന കാലത്ത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. പ്രതിസന്ധി ഇതാണ്, ഇസ്രായേലിൻ്റെ രാജാവും സിറിയയുടെ രാജാവും യെരുശലേമിനെതിരെ പടനീക്കം നടത്തി. ഇതിനെ വിളിക്കുന്നത് സൈറോ എഫ്രമൈറ്റ് വോർ എന്ന്. അതിനെക്കുറിച്ച് 7-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഓക്കെ, അന്ന് യെശയ്യാവ് പോയിട്ട് പറഞ്ഞു, നമ്മൾ ആ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം, ഇവരെ ഒന്നും പേടിക്കണ്ട, നീ ഒന്നും ചെയ്യണ്ട, നീ ശാന്തമായിട്ടിരുന്നാൽ മതി, ദൈവം തന്നെ വിടുവിക്കും. ഇനി ഞാൻ പറഞ്ഞൊരു അടയാളം വേണമെങ്കിൽ ചോദിച്ചു, ആ അടയാളവും തരാം. ആഹാസ് പറഞ്ഞു, ഇല്ല, എനിക്ക് അടയാളമൊന്നും വേണം, കാരണം അടയാളം കൊടുത്താൽ ദൈവത്തെ അനുസരിക്കേണ്ടി വരും. ഇവർ ക്ലവർ പഴുവരുത്. നമ്മൾ 7-ാമത്തെ വരുമ്പോൾ ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയാം എന്ന് പറഞ്ഞു. എനിക്ക് വേണം, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ആഹാസ് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ സഖ്യത്തിൻ്റെ അക്രമം രക്ഷപ്പെടാൻ വേണ്ടി അശൂരിനെ പോയി കാല് പിടിച്ചു. അശൂർ രാജാവിനോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം. യെശയ്യാവ് പറഞ്ഞു, എവിടെയും പോകണ്ട, ശാന്തമായിരിപ്പിൻ, ഈ പുകയുന്ന തീക്കൊള്ളികൾ നീ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. അത് കേൾക്കാതെ അസീറിയയുടെ കാല് പിടിച്ചു. അസീറിയ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അസീറിയ രാജാവ് വന്ന് ഈ രണ്ട് ശത്രു രാജ്യങ്ങളെ തോൽപ്പിച്ചു, അവരെ അടിമകളാക്കി. കൂട്ടത്തിൽ സഹായം ചോദിച്ച ആഹാസിനെ അടിമയാക്കി. അന്ന് മുതൽ യഹൂദദേശം അശൂരിൻ്റെ ഒരു ഡിപ്പെൻഡൻസിയായി. അവരുടെ ഇതെന്നെ വിളിക്കുന്നത്, അവരെ ആശ്രയിച്ച് കഴിഞ്ഞ രാജ്യമായി. അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. ആഹാസ് രാജാവ് അശൂർ ദേവൻ്റെ ഒരു യാഗപീഠം യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കേണ്ടി വന്നു. നമ്മൾ വായിക്കുന്നുണ്ട് ആ കഥയല്ല, വിശദമാക്കുന്നില്ല. കനത്ത ചുങ്കം കൊടുക്കേണ്ടി വന്നു, റൈറ്റ്? നിങ്ങൾക്കറിയാമോ, അമേരിക്ക ഇവിടെ പോയി അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലൊക്കെ പോയി യുദ്ധം ചെയ്തു, വെറുതെ അങ്ങ് പോയെന്ന് വിചാരിക്കുന്നു? ഇല്ലില്ല, അതിനൊക്കെ എല്ലാ വർഷവും കാശ് മേടിച്ചുകൊണ്ടിരിക്കുക, അത് പെട്രോളായിട്ട് മേടിക്കുന്നതെന്നേ ഉള്ളൂ. അതിനൊക്കെ ചുമത്തിയിട്ടുണ്ട്, അതിനെല്ലാം അവർ കാശ് ചുമത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഏതോ ഒതുക്കുന്നേ എന്ന് പറഞ്ഞ പോലെ അധിക ഭാരങ്ങളുമായി പ്രശ്നങ്ങളുമായി. ഇനി അത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ശേഷം മറ്റേ ഹെസ്കിയാവിൻ്റെ കാലത്ത്, അതിന് മുമ്പ് ആ കാലഘട്ടങ്ങളിൽ അസീറിയ വന്ന് സമരിയയെ, അതായത് നോർത്തേൺ ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി. 721-ാമത്തെ വർഷം BC 721-ൽ വടക്കൻ ഇസ്രായേൽ, ശമരിയ തലസ്ഥാനമായ വടക്കൻ ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോയി. ആ രാജ്യം മുഴുവൻ എന്തായി മാറി? അസീറിയൻ എംപയറായിട്ട്, അസീറിയയുടെ സാമ്രാജ്യമായിട്ട്, അശൂരിൻ്റെ സാമ്രാജ്യമായിട്ട് മാറി. 701 വീണ്ടും 20 വർഷം ദൈവം കരുണ കാണിക്കുക യഹൂദയോട്. 20 വർഷം കഴിഞ്ഞപ്പോൾ 701 അശൂരിൻ്റെ സൈന്യാധിപതി സെൻഹരീബ് എന്ന് മലയാളത്തിൽ പറയും, സെൻഹരീബ് യഹൂദയ്ക്കെതിരെ വന്നു. അന്ന് 40 വില്ലേജസ് ടൗൺസ് ആൻഡ് വില്ലേജസിനെ നശിപ്പിച്ചു. അതിനെക്കുറിച്ചുള്ള ഹൊറർ ആ സ്റ്റോറീസൊക്കെ വായിച്ചാൽ നമ്മളിന്ന് ഞെട്ടിപ്പോവും. ഇന്ന് നമ്മൾ പറയത്തില്ലേ ഹ്യൂമൻ റൈറ്റ് വയലേഷനെ കുറിച്ചൊക്കെ പറയത്തില്ലേ? ആ 40 പ്രധാന പട്ടണങ്ങളെ ഈ അശൂർ സൈനാധിപനായ സെൻഹരീബ് വന്ന് നശിപ്പിച്ചു. വേദവസ്ഥത്തിൽ എഴുതിയിട്ടില്ല, അത് വേദവസ്ഥത്തിൽ വന്നെന്നോ എഴുതിയിട്ടുണ്ട്, നാശം അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ മുഴുവൻ ഡീറ്റെയിൽസും ബാബിലോണിയൻ ചരിത്രത്തിലുണ്ട്. ചരിത്രകാരന്മാർ, ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ, പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ ലാക്കിഷ് എന്ന് പറഞ്ഞ പട്ടണം കുഴിച്ചെടുത്തപ്പോൾ അവിടെ കണ്ടത് മാസ് ഗ്രേവ്സാണ്. 701 ആ വർഷത്തിൽ കണ്ടെടുത്തത് മാസ് ഗ്രേവ്സ്, അനേക 100 കണക്കിന് ആളുകളെ ഒരുമിച്ച് കുഴിച്ചിട്ടിരിക്കുക, തള്ളിയിരിക്കുക. അതൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് എന്താണെന്ന് അറിയാമോ? ഈ ലാക്കിഷിലെ മനുഷ്യരെ ജീവനോടെ തൊലി ഒരിച്ച് അവരെ ശരീരത്തിൽ വിനഗർ ഉരുട്ടി ആ കുഴിയിലിട്ട്, ആര്? ദൈവത്തിൻ്റെ ജനം. 701 നടന്നതാണ്. ഇതാണ് സെൻഹരീബ് ചെയ്തത്, ഈ ജനത്തെ തൊലി ഒരുക്കുക. കോഴിയെ തൊലിയിരിക്കുന്ന പോലെ അല്ല ഇത്, മനുഷ്യന് ജീവനോടെ തൊലി ഒരുക്കുക. ഫ്ലെയിങ് അലൈവ് ആൻഡ് അപ്ലൈ വിനഗർ ആൻഡ് പുട്ടിരുന്ന ദിസ്സിങ് അങ്ങനത്തെ മാസ് ഗ്രേവ്സ്. വേദപുസ്തകത്തിൽ അത് പറയുന്നില്ല അതിനെക്കുറിച്ച്, പക്ഷെ നമുക്കിന്ന് പുരാവസ്തു ശാസ്ത്രം നമുക്കത് അറിയാനായിട്ട് കഴിയും. അവസാനം മാർച്ച് ചെയ്ത് സെൻഹരീബിൻ്റെ സൈന്യം ഓരോ പട്ടണങ്ങളും കീഴടക്കി അവസാനം യെരുശലേമിനെ നിരോധിച്ചു. അന്നാണ് ഹെസക്കിയ കരയുന്നത്. യെശയ്യാവ് ഇൻ്റർസീഡ് ചെയ്യുക ദേശത്തിന് വേണ്ടി. ഓർക്കുന്നുണ്ടോ? ഞാൻ വായിച്ച സമയം പോകുന്നുണ്ട്.
പക്ഷെ അവസാനം അശൂർ പാളയത്തിൽ എന്തോ സംഭവിച്ചു, ഭീതി പരന്നു, ഒരു വ്യാധി പരന്നു. ഒടുവിൽ സെൻഹരീബ് ആ ദേശത്തിനെ ആ യെരുശലേമിനെ പിടിക്കാൻ കഴിയാതെ പരാജയനായി സ്വന്തം ദേശത്തേക്ക് പോയി. യെശയ്യാപ്രവചനം എഴുതിയിരിക്കുകയാണ്, അവനവിടെ പോയ ശേഷം അവിടെ വെച്ചൊന്നുണ്ടായി, അവൻ്റെ സ്വന്തം മക്കൾ അവനെ കുത്തിപ്പോന്നു. ആരുടെ മക്കൾ? സെൻഹരീബ് തൻ്റെ ദേവൻ്റെ ആലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പുറകിൽ നിന്ന് അവൻ്റെ ആൺമക്കൾ വന്ന് അവനെ കുത്തിക്കൊന്നു. പക്ഷേ യെരുശലേം രക്ഷപ്പെട്ടു. ഇങ്ങനെ വളരെ കഠിനമായ പ്രതിസന്ധികൾ ദേശം അനുഭവിക്കുന്ന സമയത്താണ് ആര് ശുശ്രൂഷിക്കുന്നത്? യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത്. ഒരു കാര്യം വ്യക്തമായിരുന്നു, ഇത് ഈ യെശയ്യാവ് എഴുതി വെച്ചതും പറഞ്ഞതും അത് കേട്ട ഒരു വാമൊഴിയായി പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കി. ഇന്ന് പ്രവാസത്തിലിരിക്കുമ്പോൾ അവർ മനസ്സിലാക്കുക, ഒരു പക്ഷേ ഈ എഴുത്തുകാരൻ അതിൽപ്പെട്ട ആളായിരിക്കാം, അവർ പറയാണ് അന്ന് നമ്മുടെ വല്യപ്പച്ചന്മാരെ ഈ യെശയ്യാവ് പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ നമ്മളിവിടെ വരത്തില്ലായിരുന്നു, ഇവിടെ വരേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു, നമ്മൾ പ്രവാസത്തിൽ വരേണ്ട കാര്യം ഇല്ലായിരുന്നു. മനസ്സിലായോ? കള്ളപ്രവാചകന്മാർ നമ്മുടെ അപ്പച്ചന്മാരോട് പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷേ അവരെല്ലാം കള്ളന്മാരാ, അവരുണ്ടാ കിടക്കുന്ന അവരുടെ പുസ്തകം. പക്ഷെ അവർ ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ ആലോചന നിന്ന് തിരിച്ചറിഞ്ഞ് ചരിത്രം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതാ അതിൻ്റെ കാര്യം. എന്തുകൊണ്ടാണ് കള്ളപ്രവാചകന്മാർ വ്യാജപ്രവമാന പുസ്തകം ഇല്ലാത്തത് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് വരാം. ഈ ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം, അത് ഉറക്കെ. ഓക്കെ, ഞാൻ വായിക്കുന്നത് കഴിയുമെങ്കിൽ അതിൻ്റെ ആ ശക്തി ഒന്ന് അനുഭവിക്കാൻ പറ്റുമോ നോക്കുക. ഞാൻ മലയാളത്തിലൊന്ന് ആദ്യമായിട്ട് വായിച്ചു നോക്കുക. നോക്കിക്കേ, യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. എന്താ ദർശനം? ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, പിന്നെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ആദ്യം ഒരു റണ്ണിങ് കമൻ്ററി വരെ പോകും, ആദ്യത്തെ അധ്യായത്തിൽ മാത്രം, പിന്നീട് ഞാൻ ചെയ്തില്ല. യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന പദത്തിന് വളരെ ശക്തിയുണ്ട്, അതൊരു പ്രത്യേക പദപ്രയോഗമാണ്. സാധാരണഗതിയിൽ നമ്മൾ പണ്ടൊക്കെ, ഇപ്പോൾ ഇത്ര ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല, പണ്ടൊക്കെ പഞ്ചായത്തിലൊക്കെ എന്തെങ്കിലും ഈ കോഴിക്ക് കുത്തിവെപ്പോ വസൂരി കുത്തിവെപ്പോ വാക്സിനേഷനോ അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആളുകളെ അറിയിക്കാൻ അന്ന് വാട്സപ്പൊന്നും ഇല്ലാത്ത കാലത്ത് ചെണ്ട കൊട്ടിക്കൊണ്ടൊരാൾ വരും അല്ലേ, നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല, ചെണ്ട കൊട്ടിക്കൊണ്ട് വരും. ടൗൺ ക്രയർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നേ, ടൗൺ ക്രയർ. അയാൾ വന്ന് ചെണ്ട കൊട്ടി ഓരോ കവലയിൽ നിൽക്കും, എന്നിട്ട് പറയും ഈ മുനിസിപ്പാലിറ്റിയുടെ അനൗൺസ്മെൻറ്റ് പറയും, ഇന്ന പോലെ ഇന്ന ഇന്നടത്ത് ഇന്നടത്ത് വെച്ച് ഇന്ന് നടക്കുമെന്ന് പറയും. ഇത് എഴുതി കൊടുത്തിട്ടുണ്ട്, ഇതിങ്ങനെ പലയിടത്ത് നടന്ന് പറയും. അതുപോലെ ഉള്ള ഒരു പ്രയോഗമായത്, അതായത് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇത് ആരൊന്നും ചേർക്കുന്നില്ല. ഈ ചെണ്ട കൊട്ടി കൊണ്ടുവരുന്ന പാണനോ ആരാണെങ്കിൽ അനൗൺസ് ചെയ്യുന്നവനാണെങ്കിൽ അവനും ഒന്നും ഇതിൽ ചേർക്കാൻ പറ്റത്തില്ല, ഡേറ്റ് മാറ്റാൻ പറ്റത്തില്ല, ഇതെന്താ സംഭവമൊന്നും പറയാൻ പറ്റത്തില്ല. അവന് എഴുതിയത് കൊടുത്തത് വായിക്കാനേ പറ്റത്തുള്ളൂ, അവന് പറഞ്ഞു വിട്ട കാര്യം പറയാനേ പറ്റത്തുള്ളൂ. ഇത് സത്യത്തിൽ ഒരു കോർട്ട് മെസ്സഞ്ചറാണ്. ഈ അരുളി ചെയ്യുന്നു എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് കോർട്ട് മെസ്സഞ്ചറാണ്, അതായത് ഒരു കൊട്ടാരത്തിൽ രാജാവിൻ്റെ കൗൺസിലിൽ കേട്ട കാര്യം നാട്ടുകാരോട് പോയി പറയുന്ന ഒരു ഏജൻ്റാണ്, ഒരു സന്ദേശവാഹകനാണ്. ഏത് ഉപയോഗിക്കുന്നത്? യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നേ. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ പറയുന്നത് ആരുടെ വാക്കാ? യെശയ്യാവ് പറയുന്നു എന്നല്ല പറയുന്നേ, യെശയ്യാവിന് തോന്നുന്നു എന്നല്ല പറയുന്നേ. യെശയ്യാവ് പറയുന്നത് ഇത് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം എവിടുന്നാ പറയുന്നേ? ഞാൻ യഹോവയിൽ നിന്ന് കേട്ടതാ, യഹോവയുടെ ആലോചന സഭയിൽ നിന്നവനാ അല്ലേ, ഞാൻ അവിടെ കേട്ടതായത്. അതുകൊണ്ട് ഒരു ഡിവൈൻ മെസ്സഞ്ചറാണ്. അപ്പം ഈ പദത്തിൻ്റെ അർത്ഥം അതാ, ഈ പറ്റി ദർശിച്ച് ദർശനമെന്ന് നമ്മുടെ എഴുത്തുകാരൻ പറയുന്നു. പക്ഷേ യെശയ്യാവിൻ്റെ പ്രവചനം പറയുകയാണ്, യെശയ്യാ പ്രവാചകൻ്റെ വാക്കുകൾ ഇതാ, ആകാശമേ കേൾപ്പ, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു. എന്താ യഹോവ അരുളി ചെയ്യുന്നേ? ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജനം, ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി,
വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങളധികം പിന്മാറുകയേ ഉള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവും ഇല്ല. എല്ലാ രോഗവും അവിടെ എല്ലാം കാണുന്നത് മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. കാൽപാദം മുതൽ ഉച്ചി വരെ അവയായിട്ട് ഞെക്കി കഴുകിയിട്ടുമില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ചെമിച്ചുവിടില്ല. ഇത് ഈച്ചി ആർത്തുകൊണ്ട് നടക്കുക ഈ മുറിവുകളെല്ലാം വെച്ചുകൊണ്ട്. പിന്നെ നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി, നിങ്ങൾ കാണുകയെ അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. അത് അന്യജാതിക്കാർ മുതൽ ഉന്മൂലനം ചെയ്ത് ശൂന്യമായിരിക്കുന്നു. സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച ഭക്ഷണം പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായ ഒരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോമ പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു. ഇപ്പോൾ ഏകദേശം 701 സെൻഹരീബിൻ്റെ പടയോട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വായിച്ചാൽ നമുക്ക് ഏകദേശം രൂപം മനസ്സിലാവും. സെൻഹരീബ് ഇന്നൊരു പ്രിസം, സെൻഹരീബിൻ്റെ സെനാഹരീബ് പ്രിസം എന്ന് പറഞ്ഞൊരു കണ്ടു ഒരു ഒരു ആർക്കിയോളജി എവിടുന്ന് തന്നെയുണ്ട്, പ്രിസമുണ്ട്. അതിൽ സെനാഹരീബ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ എവിടെയാണ് പോയത്, എന്താ ചെയ്തേ, എന്താ കാണിച്ചെന്നൊക്കെ. ഈ യഹൂദദേശത്ത് കാണിച്ച് അതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം നോക്കിക്കേ, ദൈവം പറയാ, നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തതുകൊണ്ട് ഇതുവരെ അടി കിട്ടുമായിരുന്നു, അടി അടി അടി. ഇനി അടിക്കാൻ ഒരു സ്ഥലവുമില്ല. കാൽപാദം മുതൽ ഉച്ച വരെ ദൈവത്തിൻ്റെ അടി കൊണ്ടിരിക്കുക. നിങ്ങളുടെ ദേശം ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു? ഒരു കുടിൽ പോലെ മുന്തിരിത്തോട്ടത്തിൽ കൃഷി, അത് മുന്തിരിത്തോട്ടത്തിലെ അല്ലെങ്കിൽ ഒരു വെള്ളരിക്ക തോട്ടത്തിലെ എന്തു ചെയ്ത പോലെ കൃഷി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുടിലിന് വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ല. ആ കുടിൽ അവിടെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുകയുള്ളൂ, മാടം, കാവൽ മാടം. അതുപോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിശിലെ യഹൂദ ദേശം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇനി ഒരൊറ്റ സ്ഥലം മാത്രം നശിപ്പിക്കാത്തുള്ളൂ, അതേതാ? എരിശിലെ നഗരം. ബാക്കി ചുറ്റുമുള്ള സകലത് നശിപ്പിച്ചു. ആഹാരം കിട്ടണം, എവിടെ പോകണം? ഗ്രാമങ്ങളിൽ നിന്ന് വരണം. ലുലുവിലെ മാർക്കറ്റിൽ വരുന്ന ലുലുവിൻ്റെ താഴത്തെ കാർ പാർക്കിലാണോ കൃഷി ചെയ്യുന്നത്? അല്ലല്ലോ. അല്ല, നമ്മുടെ ഗ്രാമങ്ങളിൽ യെബൂഖദ്നേസർ സൻഹരീബിൻ്റെ സൈന്യം വന്ന് ഈ ദേശങ്ങളിലെ ജനങ്ങളെ പിടിച്ച് കൊന്നെന്ന് മാത്രമല്ല പീഡിപ്പിച്ചു കൊന്നു. റൈറ്റ്, പീഡിപ്പിച്ചു കൊന്നു. ആ ചരിത്രമൊക്കെ ഒത്തിരി രസം വായിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, തൊലി വിരിച്ച് വിനാഗിരി എന്ന് പറഞ്ഞാൽ എന്താ? ചോർക്ക, വിനാഗിരി, അസറ്റിക് ആസിഡ് പുരട്ടി കൊല്ലുക. എന്നിട്ട് ഈ ദേശത്തെ കൃഷി സ്ഥലങ്ങളിലെല്ലാം ഉപ്പ് വെതറിയിട്ടിട്ട് പോയി. കൃഷി സ്ഥലങ്ങളിൽ ഉപ്പ് വെതറിയിട്ടിട്ട് പോയി. എന്തിനാണ് ഉപ്പ് വെതറിയിട്ട് പോയേ? ഇനി അവിടെ കൃഷി ചെയ്യരുത് അടുത്ത 10 കൊല്ലത്തിന്. അത്രയും ക്രൂരത കാണിച്ചു. ദൈവം പറയാ, കർത്താവേ, ദൈവം പറയാ, ഇതൊക്കെ എൻ്റെ പ്രവൃത്തിയാണ്. പക്ഷെ എന്തിനു വേണ്ടിയാന്ന് അറിയാമോ? അത് 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചറിയാം. ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്, അത് നമ്മൾ കടക്കുന്നില്ല. നമ്മളിവിടെ നോക്കുക, അതാണ് ഈ മുന്തിരി തോട്ടത്തെക്കുറിച്ച് പറയുന്നത്.